ഇടുക്കി ചെമ്മണ്ണാറിൽ മോഷ്ടാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഗൃഹനാഥൻ രാജേന്ദ്രന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. മൽപ്പിടുത്തത്തിനിടെ കഴുത്ത് ഞെരിച്ചാണ് മോഷണത്തിലെത്തിയാളെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത്. ജോസഫാണ് കൊല്ലപ്പെട്ടത്. മൽപ്പിടുത്തത്തിനിടെ ജോസഫിന്റെ കടിയേറ്റ രാജേന്ദ്രൻ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുമാണ്. രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി ചേരുന്നു മോർണിംഗ് ഷോയിൽ. രാഹുൽ വിജയൻ, ഈ വാർത്തയുടെ കൂടുതൽ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? എസ് കെ, ചൊവ്വാഴ്ച പുലർച്ചെയാണ് മോഷ്ടാവിനെ വീട്ടുമുറ്റത്ത് ചെമ്മണ്ണാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇത് കൊലപാതകമാണെന്ന് ഇന്നലെ പുറത്തു വന്നിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. ഈ സേനാപതി സ്വദേശിയായിട്ടുള്ള ജോസഫ് മരിച്ചിരിക്കുന്നത് കഴുത്ത് ഞെരിച്ച് ഉള്ള കൊലപാതകമാണ് നടന്നിരിക്കുന്നതെന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് ഈ മോഷണം നടന്ന വീട്ടിലെ വീട്ടുടമയായിട്ടുള്ള ഗൃഹനാഥനായിട്ടുള്ള രാജേന്ദ്രനാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള കാര്യം വ്യക്തമായത്. ഈ മോഷണ ശ്രമത്തിനിടെ ഈ മോഷ്ടാവും അതുപോലെ തന്നെ രാജേന്ദ്രൻ വീട്ടുടമയും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ഇതിനിടെ രാജേന്ദ്രൻ ജോസഫിന്റെ കഴുത്ത് ഞെക്കി പിടിച്ചിരുന്നു. അങ്ങനെ കഴുത്ത് ഞെക്കിൽ പിടിച്ചപ്പോൾ കഴുത്തിലെ എല്ലുകൾ ഒടിഞ്ഞ് ശ്വാസതടസ്സം ഉണ്ടായാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ ആദ്യഘട്ടത്തിൽ ഇതിലൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഈ രാജേന്ദ്രൻ ഉൾപ്പെടെ പറഞ്ഞത് ഈ മോഷ്ടാവ് തന്നെ ആക്രമിച്ച ശേഷം കടന്നു കളയുകയാണ് ചെയ്തത്, തന്നെ കടിച്ച് മുറിവേൽപ്പിച്ച ശേഷം കടന്നു കളയുകയാണ് ചെയ്തിരുന്നതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പോലീസിന് ആദ്യമേ തന്നെ ഇതിലൊരു സംശയമുണ്ടായിരുന്നു. കാരണം ഈ പ്രദേശത്ത് വലിയ തരത്തിലുള്ള മൽപ്പിടുത്തം നടന്നതിൻ്റെയൊക്കെ ഒരു ലക്ഷണം ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിയതും. പോസ്റ്റ്മോർട്ടത്തിലുൾപ്പെടെ വ്യക്തത വരേണ്ടതുണ്ടെന്ന് കണ്ടതോടുകൂടി ഈ പോസ്റ്റ്മോർട്ടം കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തുകയും അതിൻ്റെ വിശദ വിവരങ്ങൾ വന്നപ്പോൾ ഇത്തരത്തിലാണ് മരണം സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായത്. തുടർന്ന് ഇന്നലെ രാത്രിയോടുകൂടിയാണ് രാജേന്ദ്രനെ കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടി രാജേന്ദ്രന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ രാജേന്ദ്രനെ ഈ മോഷ്ടാവിന്റെ കയ്യിൽ നിന്ന് മരിച്ച ജോസഫിന്റെ ഈ മൽപ്പിടുത്തത്തിനിടയിൽ ജോസഫിൽ നിന്ന് ഒരു കടി ഏറ്റിരുന്നു. അത് ഗുരുതരമായിട്ടുള്ള ഒരു പരിക്കാണ്. ഈ പരിക്ക് ചികിത്സയ്ക്ക് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ രാജേന്ദ്രനെ കൊണ്ടുപോയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.